യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് യെസ് ബിഗ് ബോസ് സീസൺ 5. ബിഗ് ബോസ് സീസൺ 5-ന്റെ സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ നടും. അതുപോലെ ബിഗ് ബോസ് 4-നെ കുറിച്ചും വരുന്നത് കിട്ടും. ഓക്കെ, എന്തായാലും ബിഗ് ബോസ് സീസൺ 5-നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഫുക്രു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട്, ആ വഴി ഒന്ന് വന്നേക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതെ, ഓക്കെ, കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഫുക്രു, നമ്മുടെ ഏത് സീസണാണത്? സീസൺ 2. സീസൺ 2-ലെ മനസ്സിലാക്കിയായിരുന്നു. ആളിപ്പോ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഓ മൈ ഡാർലിംഗ്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോ റോബിനെ കുറിച്ചും ബിഗ് ബോസ് സീസൺ 5-നെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ ആണ്, അപ്പം ആ ടൈമിൽ ചോദിച്ച കാര്യങ്ങളാണ്. എന്താണെങ്കിലും ആൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇന്ന് ഇത്രയും കോൺഫിഡൻസോടെ സംസാരിക്കണമെങ്കിൽ അതിൽ പോയിട്ട്, അതിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് മൈക്ക് തന്നായിരുന്നു, എനിക്ക് പേടിയായിരുന്നു സംസാരിക്കാൻ, എനിക്ക് ശയ്യായിരുന്നു സംസാരിക്കാൻ. അറിയത്തില്ല, ഒരിക്കലും അറിയത്തില്ല. ഞാനങ്ങനെ ഇപ്പം ഒരാളെ കമ്പയർ ചെയ്ത് പുള്ളിക്ക് എത്രയുണ്ട് ഇനി എനിക്ക് എത്ര ഉണ്ടാക്കണോ അങ്ങനൊന്നും നോക്കിയിട്ടില്ല. നമ്മളെ മനസ്സിലാക്കുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ഒറിജിനൽ പുറത്തുവിട്ടല്ലോ, ഇവിടെയല്ല. ചേട്ടൻ ഇപ്പോൾ ഷൂട്ടിൽ പുറത്താണ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന മീഡിയ ഇന്ററാക്ഷൻസ് എല്ലാം മഹേഷ്വരൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ദുബായിലാണ് മഹേഷ്വരൻ. അതായത് ബിഗ് ബോസ് 4-ലേക്ക് പോവാൻ ചാൻസ് കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചു, ആള് ഉറപ്പിച്ചു, സോറി 5-ലേക്ക് കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചു, പോകുമെന്ന് പറഞ്ഞു, വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകുന്നു പറഞ്ഞു. അതിനുശേഷം എന്താ ഇതിനകത്തൊന്നും ഉണ്ടായ മാറ്റം എന്നാണ് ചോദിച്ചത്? അതായത് സീസൺ ബിഗ് ബോസ് പങ്കെടുത്തോണ്ടായത്, അത് നല്ലൊരു ഉത്തരായിരുന്നു കേട്ടോ, അടിപൊളി. കാരണം അത് നമ്മുടെ പേഴ്സണലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. സത്യമായിട്ട് കേട്ടോ, നമ്മള് നമുക്കിപ്പോ അറിയാം, നമ്മളന്ന് പോയപ്പോ പോലും നമുക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ, മറ്റൊരാളെ കാണുമ്പോ അവരോട് സംസാരിക്കുന്ന രീതിയും ഇതൊക്കെ മാറ്റമുണ്ട്. അതിന് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് ഞങ്ങളും സ്വാഭാവികമായിട്ട്, അതെല്ലാവർക്കും ഉള്ളു. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഷോയിലും ഒക്കെ പോണം, എന്നാലേ മാറുള്ളൂ. അതിന്റെ മാറ്റം ആളിൽ തന്നെ കാണാവുന്നതാണ്. പിന്നെ ബിഗ് ബോസിലെ തുടക്കത്തിന് മുൻപ് അതായത് എൻട്രി ഉണ്ടല്ലോ, അതിനു മുമ്പ് ലാലേട്ടനോട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ആ സമയത്ത് ആ മുഖത്ത് കാണാം ചളിപ്പ് അല്ലേ. അതായത് ആദ്യമായിട്ട് ഇങ്ങനെ നേരിടുന്ന സംഭവം, പേടിയോ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു വേറെ ലെവലാണ്. അത് ഏത് സീസൺ തുടങ്ങുമ്പോഴും എല്ലാവരുടെയും ചിലർക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നെ ആയിരിക്കും, ചിലർക്ക് അത്യാവശ്യം ഇതൊക്കെ നേരിടുന്നതായിരിക്കും വരുന്നത്. അതായത് ഒരു ഒരു പ്രാവശ്യമെങ്കിലും മിണ്ടി പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്ര ഇതാണ് എഫക്ട് ആവുക, ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പേടി അവരുടെ മുഖത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ ആൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള, അത് സത്യം, അത് നല്ലൊരു ഉത്തരായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും ആൻസറും. അതെ, റോബിന്റെ ഫാൻസ് ഇപ്പോഴും ഭയങ്കരമായിട്ട്, അതായത് റോബിൻ ഫാൻസിനെ പോലെ തന്നെ ഇനി ബിഗ് ബോസിൽ പോയാലും അതേപോലെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. കിട്ടില്ല ചോദ്യമാണ്, കിട്ടില്ല മറുപടി. മറുപടി ഭയങ്കരമായിട്ടുണ്ട്, കാരണം അത് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഫോളോവേഴ്സ്. അത് വെച്ച് നോക്കുമ്പോ അത് ഇപ്പൊ ഓരോരുത്തരോടും ഇഷ്ടം തോന്നുന്നത് അവരുടെ ഫാൻസ്. അതെ, അപ്പൊ അത് എണ്ണത്തിൽ കൂടുതലായിരുന്നു റോബിന്. യെസ്, കൂടുതൽ പേർക്ക് ഇഷ്ടം തോന്നി, അതായത് കൂടുതൽ ആരാധകർ. അപ്പൊ മറ്റുള്ളവർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ആ ഫാൻസാണ് അവരുടെ പവർ. തീർച്ചയായിട്ടും, അപ്പൊ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം, അതായത് അവരുടെ ഒരു സമ്പാദ്യം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അത് മറ്റുള്ളവർക്ക് അത്ര ഉണ്ടല്ലോ,
അതുകൊണ്ട് എനിക്ക് അത് അത്ര ഉണ്ടാക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി ആണ് ഇല്ലാതാവുന്നത്. മറ്റൊരാളെ കോപ്പി അടിക്കണം. സത്യം, അതില് ഒരാളുടെ വളർച്ചയിൽ അയാൾ അസൂയപ്പെട്ട് അസൂയയോടെ നോക്കിക്കാണേണ്ട ഒരു ആവശ്യമില്ല. അത് അയാളുടെ കഴിവുകൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്താ നമുക്ക് നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് എന്താണോ കിട്ടാമുള്ളത് അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ കഴിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ സാഹചര്യങ്ങളും. പിന്നെ ഇപ്പൊ ഇതേ ടീമിനെ മറ്റൊരു ബിഗ് ബോസിലേക്ക് അയച്ചു വിടുമ്പോ സംഭവിക്കുന്നത് മറ്റൊരു സാഹചര്യമായിരിക്കും. അതൊരു ഗെയിമാണ്, ആ ഗെയിമിൽ മാത്രം നടന്ന ഒരു കാര്യമാണത്. അപ്പോ ഫുക്രു സംഭവിച്ചു അത് തന്നെയാണ്, റോബിന് സംഭവിച്ചു അത് തന്നെയാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ് ഫുക്രുവിന്റെ എന്തായിരുന്നു ഫുക്രു ബിഗ് ബോസിന്റെ തിരിച്ചിറങ്ങുമ്പോ എന്തായിട്ട് ഫുക്രു വന്നതെന്നൊക്കെ. ശരിക്കും ആരാധകർ ഒരുപാട് ഉണ്ടായിട്ട് അകത്ത് പോയി ഒന്നുമില്ലാണ്ട് തിരിച്ചു വന്ന ആളാണ്. മറ്റൊരാളാണെങ്കിൽ ഒന്നുമില്ലാണ്ട് അകത്തോട്ട് പോയിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് തിരിച്ചു പുറത്തോട്ട് വന്ന ആള്. അപ്പൊ അതിൽ അങ്ങനത്തെ സംഭവത്തിനൊന്നും അസൂയപ്പെടാനോ അല്ലെങ്കിൽ അതിനൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും. പക്ഷെ അസൂയ ഉണ്ടോ ചെറുതായിട്ട്? അത് ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ. അതായത് റോബിന് ഇത്രയും ഫാൻസ് ഉണ്ട് എന്ന് ആദ്യം ചൂണ്ടി കാണിക്കുന്നു, ആ സമയത്ത് പിന്നെ മച്ചാൻ പറയുന്നുണ്ട്. അതായത് ഈ ഒരു ചോദ്യം വരുമ്പോ ഞങ്ങളുടെ സിനിമ ഇന്ന ദിവസം ഇറങ്ങുന്നു അത് കാണും. ഇങ്ങനെയുള്ള സിനിമകള് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങള്, അത് പ്രൊമോട്ട് ചെയ്ത് നന്നായിട്ട് ചർച്ച ചെയ്ത് പോണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞാലേ തീർച്ചയായിട്ടും കയറി പോവുള്ളൂ. അത് ഈ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നവർക്ക് അറിയാം. അത് എന്ത് കൊടുത്താൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യപ്പെടും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ആ സംഭവം, ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാവാത്ത ശരിക്കും ഫുക്രൂനാണ്. ഇപ്പൊ തങ്കം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫാദുവാസിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ എന്ന നിലയിൽ. അപ്പൊ അവരോട് ചോദിച്ച ചോദ്യം മറ്റൊരു സിനിമയെ കുറിച്ചാണ്. അത് വമ്പൻ സിനിമയാണ്, അതൊരു വിജയന്റെ ചിത്രം, ലിയോ എന്ന് പറഞ്ഞ സിനിമ. അതിനെ കുറിച്ചൊരു ചോദ്യം വന്നു, മറുപടി കൊടുത്തു. ആ ഇന്റർവ്യൂ വമ്പൻ ഹിറ്റ് ആണ്, അതായിരുന്നു അന്നത്തെ ആ ദിവസത്തെ മൊത്തം സോഷ്യൽ മീഡിയയിലെ ചർച്ച. അപ്പൊ തങ്കം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്നിരുന്ന് മറ്റൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പ്രൊമോഷൻ പ്രസ് മീറ്റ് പോലും ഹിറ്റ് ആകുന്നത്. അതുപോലെ ഓ മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുമ്പോ ഹിറ്റ് ആവണ്ടേ, പക്ഷേ വിറ്റ് പോണോ അല്ലെങ്കിൽ റോബിന്റെ പേര് പറയണം, അതാരും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ഇന്റർവ്യൂ ഹിറ്റ് ആവണമെങ്കിൽ ഈ ഇന്റർവ്യൂവിന് വരുന്ന ഓരോ ചാനലുകാരും അവർക്ക് ആ ചാനലിൽ ആ സാധനം ഹിറ്റ് ആയി പോകണമെങ്കിൽ അവർക്ക് എന്താ പറയണ്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് ഇപ്പൊ ലാസ്റ്റത്തെ ചോദ്യം നമ്മൾ എല്ലാരും കേട്ടു. ലാസ്റ്റ് ചോദിച്ച ചോദ്യം അതും അവരുടെ ട്രിക്കാണ്, ലിപ് ലോഗിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടാവും. അതാണ് ക്ലിക്കായിട്ട് വെച്ച് പോകുന്ന, അതെ, മാർക്കറ്റിംഗ് ചെയ്യാൻ ഇവർക്കറിയാം. അപ്പോ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇത് ഹിറ്റ് ആയി കയറണമെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു ചോദ്യം വരാൻ കാരണം ഇതില് ബിഗ് ബോസിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് ഫുക്രു. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ സംഭവമായിട്ടുള്ള കണ്ടന്റ് വാല്യുള്ള ചോദ്യം വന്നേനെ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഫുക്രു ആണ്, ഫുക്രു മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ആദ്യം അത് മനസ്സിലാവാണ്, പക്ഷെ കൊടുത്ത ഉത്തരം കറക്റ്റ് ആണ്. അതെ, മനസ്സിലാവാണ്ട് എന്ത് അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിലായിരുന്നു. മാത്രല്ല, അതായത് സിനിമ വരുന്നുണ്ട് അതിനെ കുറിച്ച് ചോദിക്കാന്നുള്ളതാണ് ആള് കൊടുത്തത്. അതായത് ബിഗ് ബോസിന്റെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കാനുള്ള കാര്യമാണ് ആദ്യം, പിന്നെ അതിന് ഉത്തരം കൊടുത്തോളൂ. എന്താണെങ്കിലും കൊള്ളാം, എന്തായാലും പക്ഷെ മറുപടി ഗംഭീരമായിട്ടുണ്ട്, അത് നമ്മള് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടി ഉണ്ട്, ഉണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട്, ഫോളോവേഴ്സ് ഒരു ലക്ഷം. അത് ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഈ ഒരു ചോദ്യം. അതെ, എന്താണെങ്കിലും കൊള്ളാം, അടിപൊളി ഒരു സിനിമ ആവട്ടെ. അതെ, നമുക്ക് പോകാം. അപ്പൊ ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.